ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി. രാജീവ് ഗാന്ധി വധക്കേസിൽ നളിനി ഉൾപ്പെടെ 6 പ്രതികളെയും വിട്ടയക്കാൻ സുപ്രീംകോടതി ഉത്തരവ്. 2018 7 തടവുകാരെയും മോചിപ്പിക്കാൻ തമിഴ്നാട് സർക്കാർ ശുപാർശ ചെയ്തിരുന്നു. നളിനി, രവിചന്ദ്രൻ, മുരുകൻ, ശാന്തൻ, റോബർട്ട്, പായസ്, ജയകുമാർ എന്നിവർ മോചിതരാകും. ചെന്നൈയിൽ നിന്ന് മനീഷ് മൂർത്തിയും ഡൽഹിയിൽ നിന്ന് രാധാകൃഷ്ണൻ. ആദ്യം രാധാകൃഷ്ണനിലേക്ക്. രാധാകൃഷ്ണൻ, ഇപ്പോൾ തമിഴ്നാട് സർക്കാരിന്റെ ശുപാർശ അത് അതേപടി ശരിവച്ചിരിക്കുകയാണോ കോടതി? തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഗവർണർ ഉന്നയിച്ച അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിർദ്ദേശം അനുസരിക്കാതിരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതിനെ സുപ്രീംകോടതി നേരത്തെ വിമർശിക്കുകയും ചെയ്തിരുന്നു. ഇതിന് തുടർച്ചയായിട്ടാണ് ഇന്ന് നളിനി ഉൾപ്പെടെയുള്ള 6 പേരുടെ മോചനം സാധ്യമാക്കാനായിട്ട് കോടതി തയ്യാറാക്കിയിരിക്കുന്നത്. ജസ്റ്റിസ് ബി ആർ ഗവായി അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചിൻ്റെതാണ് തീരുമാനം. നിലവിൽ സംസ്ഥാന സർക്കാർ നടത്തിയ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ കൈക്കൊണ്ട നടപടികളെല്ലാം ഉചിതമാണെന്നും മോചനത്തിന് ഈ പറയുന്നവർ അർഹരാണ് എന്നും ാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. അവരുടെ തടവുകാലത്തെ നല്ല നടപ്പ് അടക്കമുള്ള കാര്യങ്ങൾ കോടതി പരിഗണിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ തീരുമാനം. എല്ലാ കാലത്തും കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവർ അവർ ഉചിതമായിട്ടുള്ള സ്വഭാവ രൂപീകരണത്തിന് സാധ്യമാകുന്ന ഘട്ടത്തിൽ അവർക്ക് മോചനം സാധ്യമാകും എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം അക്കാര്യത്തിൽ പ്രസക്തമാണ് എന്നും കോടതി നിരീക്ഷിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഉത്തരവുണ്ടായിരിക്കുന്നത്. ജസ്റ്റിസ് ബി ആർ ഗവായിയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചിന്റേതാണ് തീരുമാനം. ശരി, ഞാൻ ചെന്നൈയിലേക്ക് കൂടി പോകുന്നു. മനീഷ് മൂർത്തിയുണ്ട്. മനീഷ്, 4 വർഷം മുൻപാണ് തമിഴ്നാട് സർക്കാർ ഇങ്ങനെ ഒരു ശുപാർശ നൽകിയത്. ഏത് സാഹചര്യത്തിലായിരുന്നു അത്? ഇപ്പോൾ 4 വർഷത്തിന് ശേഷം കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടാകുമ്പോൾ. അനുജ, വളരെ കാലങ്ങളായി, അതായത് 2018 ഇത്തരത്തിലൊരു ശുപാർശ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പോകുന്നത്. അത് നിയമസഭയിൽ പാസ്സാക്കുകയും ചെയ്തിരുന്നതിന് ശേഷം ഗവർണറാണ് ഇതിനകത്ത് ഒരു കാലതാമസം ഉണ്ടാക്കിയത്. ആദ്യഘട്ടത്തിൽ ഗവർണർ ഈ ഒരു തീരുമാനം, സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം അംഗീകരിക്കാതെ ആ തീരുമാനം തിരിച്ചയക്കുകയും അതിനുശേഷം സർക്കാർ വീണ്ടും ഇത്തരത്തിൽ ഗവർണർക്ക് നൽകുകയും ചെയ്തിരുന്നു. ആ ഒരു വൈകിക്കൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നുള്ളത് ആണ് കാര്യം. എന്തായാലും സുപ്രീംകോടതിയിലേക്ക് പോയത് നളിനിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നളിനി, അതായത് പേരറിവാളിൻ്റെ മോചനത്തിന് ശേഷം നളിനി സമാനമായ ആവശ്യമായി സുപ്രീംകോടതിയെ സമീപിക്കുകയായിരുന്നു. മോചനം ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീംകോടതിയെ സമീപിക്കുകയായിരുന്നു. അതുകൊണ്ട് അതാണ് ഇപ്പോൾ ഈ 6 പേരുടെയും മോചനത്തിന് വടിവെച്ചിട്ടുള്ളത്. തമിഴ്നാട് സർക്കാർ ആണെങ്കിൽ അതിന് അനുകൂലമായ നിലപാട് നേരത്തെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇത് സുപ്രീംകോടതി നേരത്തെ തന്നെ സർക്കാരിൻ്റെ തീരുമാനങ്ങൾ, സർക്കാരിൻ്റെ നിലപാടുകളെല്ലാം തന്നെ അതിനെയൊക്കെ അഭിനന്ദിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതായത് വർഷങ്ങൾ നീണ്ട ജയിൽവാസം അനുഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം അവരെ ഈ പറഞ്ഞ പോലെ മോചിപ്പിക്കുന്നതിന് തെറ്റില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് സുപ്രീംകോടതി എത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും 4 വർഷം നീണ്ട, അതായത് 2018 നൽകിയ ശുപാർശ ഇപ്പോൾ സുപ്രീംകോടതി അംഗീകരിച്ചിരിക്കുന്നു. അതിനിടയിൽ പേരറിവാളൻ്റെ മോചനം കൂടി വന്നപ്പോൾ സമാനമായ ആവശ്യം തന്നെയാണ് എല്ലാ പ്രതികളും ആവശ്യപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് ആ പേരറിവാളിൻ്റെ കാര്യത്തിലെടുത്ത് അതേ തീരുമാനം എടുക്കാൻ സുപ്രീംകോടതി ഇന്ന് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും 4 പേരും 6 പേരും ഉടൻ തന്നെ മോചിതരാകും എന്നുള്ളതാണ്, നടപടിക്രമങ്ങൾക്ക് ശേഷം മോചിതരാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. നളിനി, രവിചന്ദ്രൻ, മുരുകൻ, ശാന്തൻ, റോബർട്ട്, പയസ്, ജയകുമാർ എന്നിവർ രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതികൾ മോചിതരാകുന്നു. സുപ്രീംകോടതിയുടെ ഇടപെടലിലൂടെയാണ് ഇപ്പോൾ ഈ ഒരു മോചനം സാധ്യമാകുന്നത്. അനുജ, ശരി, 31 വർഷത്തെ ജയിൽവാസത്തിന് ശേഷമാണ് ഇപ്പോൾ നളിനി ഉൾപ്പെടെയുള്ള 6 പ്രതികൾ, രാജീവ് ഗാന്ധി വധക്കേസ് പ്രതികൾ, കോടതിയുടെ നിർദ്ദേശപ്രകാരം, ഉത്തരവ് പ്രകാരം ജയിൽ മോചിതരാകുന്നത്. നേരത്തെ തമിഴ്നാട് സർക്കാർ 4 വർഷം മുൻപ് പ്രതികളെ മോചിപ്പിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു. നളിനി, രവിചന്ദ്രൻ, മുരുകൻ, ശാന്തൻ, റോബർട്ട്, പായസ്, ജയകുമാർ എന്നീ പ്രതികൾ ജയിൽ മോചിതരാകും. നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതോടെ അവർക്ക് ജയിൽ മോചിതരാകാൻ കഴിയും. 31 വർഷമായി അവർ ജയിൽവാസത്തിലാണ്.